പറ്റാതെ ഇതുവഴി നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ശോചനീയമാണ് ഇവിടുത്തെ അവസ്ഥ. തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ നേരെ കായലിലേക്കാണ് അവർ ഒഴുക്കുന്നത്. വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയത്തിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ ദുർഗന്ധം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരദിൽ വരാം. കാറ്റടിച്ചാൽ കലിയിളകും അഷ്ടമുടി കായൽ, കാറ്റു നിന്നാൽ ഗാനം മൂളും അഷ്ടമുടി കായൽ, കൈത പൂമണമലിയും കായലിലെ ഓളം, കണ്ണുനീരിനു പലിയും കായലിലെ ഓളം. ഇപ്പോൾ കാറ്റടിച്ചാൽ കലിയിളകുന്നത് കായലിനല്ല, ഇതുവഴി പോകുന്ന യാത്രക്കാർക്കാണ്. അതുപോലെ തന്നെ കായലിലെ ഓളങ്ങൾക്കിപ്പോൾ കൈതപ്പൂവിന്റെ ഗന്ധവുമല്ല, മറിച്ച് അസഹനീയമായ ദുർഗന്ധമാണുള്ളത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലം ജില്ലക്കാരുടെ അഭിമാനമായ അഷ്ടമുടി കായൽ. എന്നാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ജനങ്ങൾ നിത്യവും സഞ്ചരിക്കുന്ന അഷ്ടമുടി കായലിന് സമീപമുള്ള ലിങ്ക് റോഡിലൂടെ യാത്രക്കാർക്ക് ഇപ്പോൾ മൂക്ക് പൊത്താതെ സഞ്ചരിക്കാൻ കഴിയില്ല. ഭയങ്കര വാടയാണ്, ഇതുവഴി വരുമ്പോൾ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റില്ല. ഞാൻ ഇതുവഴി ഏകദേശം ഒരു 6 വർഷം കൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നതാണ്. വേറൊന്നുമല്ല, ജോലി ആവശ്യമായിട്ട് സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇതുവഴി മൂക്കി കൈവയ്ക്കാതെ ഇതുവഴി പോകാൻ പറ്റത്തില്ല. കൊല്ലം കോർപ്പറേഷൻ്റെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച നമ്മുടെ കൊല്ലം നഗരപ്രദേശത്തുള്ള ജനങ്ങളുടെ എല്ലാം, ടൂറിസവുമായി ബന്ധപ്പെട്ടായാലും ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടായാലും എല്ലാം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു കായലാണ് നമ്മുടെ അഷ്ടമുടി കായൽ. ആ അഷ്ടമുടി കായലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൊല്ലം കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഈ കായൽ മലിനമാക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടിയാണ്. അവർക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ശുചീകരണ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാവൂ. നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാവട്ടെ, ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവട്ടെ, എല്ലാ ഹോസ്പിറ്റലിലെയും മലിനജലം ഒഴുക്കുന്നത് നമ്മുടെ അഷ്ടമുടി കായലിലോട്ടാണ്. അപ്പോൾ ഈ മലിനജലം ഒഴുക്കുന്നത് തടയുന്നതിന് വേണ്ട നടപടികൾ കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ നേരെ കായലിലേക്കാണ് അവർ ഒഴുക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെയൊന്നും ഫലപ്രദമായിട്ടുള്ള യാതൊരു പദ്ധതികളും കൊല്ലം കോർപ്പറേഷൻ ആവിഷ്കരിക്കാതെയാണ് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ഫലം ആ രീതിയിൽ അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കൊല്ലം കോർപ്പറേഷൻ്റെ ഹൃദയഭാഗത്തുള്ള അഷ്ടമുടി കായലിൻ്റെ ഈ ശോചനീയാവസ്ഥ തുടരുന്നത്. കായൽ വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, മറിച്ച് കായൽ മലിനമാക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അഷ്ടമുടി കായലിന് സമീപം പണി പുരോഗമിക്കുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇരുന്ന് പരിപാടികൾ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ മൂക്കുപൊത്തി ഇരിക്കേണ്ടി വരും. ക്യാമറാമാൻ വിജിൻ കണ്ണോടൊപ്പം ദേവിക സലിൽ, KLS മീഡിയ.